കോൺഗ്രസ് രാഷ്ട്രീയത്തിനും യു ഡി എഫ് രാഷ്ട്രീയത്തിനും വലിയ ശക്തിയുള്ള എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ കോളേജുകളിലാണ് എം ജി സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ 126 സീറ്റിൽ 117 ജയിച്ചത് എസ് എഫ് ഐ. 9 മാത്രം തുനിഞ്ഞിറങ്ങിയ സുധാകരൻ്റെ കുട്ടികൾക്ക് ജയിക്കാൻ സാധിച്ചു. 126-ൽ 9 എന്ന് പറയുന്നത് ഒരു മഹാസംഖ്യയാണ് എന്ന് ഒരുപക്ഷെ സുധാകരൻ ഫാൻസുകാർ അവകാശപ്പെട്ടേക്കും. ഞങ്ങൾ 9 ജയിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചേക്കും. ഒന്ന് ആലോചിക്കണം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അപ്പാടെ തകർന്നടിഞ്ഞപ്പോഴും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ച പ്രധാനപ്പെട്ട ജില്ലകളിലൊന്ന് എറണാകുളമായിരുന്നു. ആ എറണാകുളത്ത് പോലും കെ എസ് യുവിന് പരമ്പരാഗത ആധിപത്യം നിലനിർത്താനായില്ല എന്ന ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിനൊക്കെ മുമ്പ് കെ എസ് യു കുറെ കൂടി മെച്ചപ്പെട്ട വിജയം എറണാകുളം ജില്ലയിലൊക്കെ നേടിയിരുന്നു. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ 41 കോളേജുകളിൽ 37 എസ് എഫ് ഐ ആണ് ജയിച്ചത്. 4 മാത്രമാണ് കെ എസ് യുവിന് ജയിക്കാനായത്. അതും കെ എസ് യുവിൻ്റെ പരമ്പരാഗത കോട്ടകൾ എന്ന് പറയുന്ന തേവര എസ് എച്ചിലും ആലുവ യു സി കോളേജിലും കാലട് ശ്രീശങ്കര കോളേജിലും ഒക്കെയാണ് ജയമുറപ്പിക്കാനായത്. ലോ കോളേജിൽ ചെയർമാൻ, ജനറൽ സെക്രട്ടറി, മാഗസിൻ എഡിറ്റർ തുടങ്ങിയ പ്രധാനപ്പെട്ട ചില സ്ഥാനങ്ങൾ നേടാനായി. അവിടെയും യൂണിയൻ കിട്ടിയില്ല, പ്രധാനപ്പെട്ട ചില സ്ഥാനങ്ങൾ നേടാനായി എന്നതും കെ എസ് യുവിന് അഭിമാനിക്കാനും സാധിക്കുന്ന ഒരു നേട്ടം. അതിനപ്പുറത്ത് എറണാകുളം ജില്ലയിൽ കെ എസ് യുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന നിരവധി പ്രധാനപ്പെട്ട കോളേജുകൾ, വാഴക്കുളം സെൻറ് ജോർജ്, പിറവം ബി പി സി, മൂവാറ്റുപുഴ നിർമ്മല കോളേജ്, തൃക്കാക്കര കെ എം എം കോളേജ്, ആലുവ ഭാരത് മാതാ കോളേജ് തുടങ്ങിയവയൊക്കെ എസ് എഫ് ഐ തിരിച്ചു പിടിച്ചു. മഹാരാജാസ് കോളേജിൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ഒരു വനിത നയിച്ച എസ് എഫ് ഐയുടെ പാനൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ എവിടെയാണ് കെ എസ് യു? എവിടെയാണ് സുധാകരൻ്റെ കുട്ടികൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്? എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസൊക്കെ ചെറുപ്പത്തിൻ്റെ ഊർജ്ജവുമായി വന്ന് ഇപ്പോൾ മലമറിച്ചു കളയുമെന്ന് ഇങ്ങനെ നിരന്തരമായി പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. കണ്ണൂർ സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സുധാകരൻ്റെ സ്വന്തം കണ്ണൂരിൽ പോലും കെ എസ് യുവിൻ്റെ പൊടി പോലും കാണാനില്ലാത്ത അവസ്ഥയായിരുന്നു. സമ്പൂർണ്ണ വിജയം എസ് എഫ് ഐ നേടി. എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക്, സാങ്കേതിക സർവകലാശാലയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 45 കോളേജുകളിൽ 38 എസ് എഫ് ഐ ആധിപത്യം സ്ഥാപിച്ചു. അപ്പോഴും പാഠം പഠിച്ചില്ല, അപ്പോഴും തള്ളിക്കൊണ്ടേയിരുന്നു, ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം, ഇപ്പോൾ കാണിച്ചു തരാമെന്ന്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു. തിരുവനന്തപുരം ജില്ലയിൽ കെ എസ് യുവിന് പരമ്പരാഗതമായ ആധിപത്യം ഉണ്ടായിരുന്ന കോളേജുകളിൽ പോലും ജയിക്കാനാവാതെ ദയനീയമായി തകർന്നടിയുന്ന കാഴ്ച കണ്ടു. 1-2 കോളേജുകൾ മാത്രം. കേരള സർവകലാശാലയിലും സമ്പൂർണ്ണ ആധിപത്യം എസ് എഫ് ഐ നേടി. അപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജിൽ നോമിനേഷൻ തള്ളപ്പെട്ടതിൻ്റെ പേരിൽ എസ് എഫ് ഐക്ക് ജയിക്കാനാകാതെ പോയ ഒരു സീറ്റിൽ അവിടെ നോമിനേഷൻ കൊടുത്തിരുന്ന കെ എസ് യുവിൻ്റെ പ്രതിനിധി ജയിച്ചു എന്നത് ഈ ലോകത്തിലെ തന്നെ മഹാവിജയമായി ആഘോഷിക്കുന്ന കോൺഗ്രസ്സുകാരെ നമ്മൾ കണ്ടു. കുഴപ്പമൊന്നുമില്ല, യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരാൾ ജയിച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ അത് ജയമല്ല, സാങ്കേതികമായ ഒരു നേട്ടം എന്നുള്ളതിനപ്പുറത്ത് അതിനെ കാണാനാകില്ല. അതെന്തോ മഹാസംഭവം, പൊരുതി നേടിയ വിജയം എന്നൊക്കെ ആഘോഷിക്കാൻ നടന്ന കെ എസ് യുക്കാർ തിരിച്ചറിയുക, കോൺഗ്രസ്സുകാർ തിരിച്ചറിയുക. അതിന് പിന്നാലെ നടന്ന എം ജി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ ഇതാണ്. എറണാകുളം ജില്ലയിൽ വെറും 4 മാത്രമേ കെ എസ് യുവിന് ജയിക്കാൻ സാധിച്ചുള്ളൂ 41. ഇനി കോട്ടയത്തേക്ക് വരൂ. കോട്ടയവും യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ ഒരു നെടുംകോട്ടയാണ് എന്നൊക്കെയാണല്ലോ അറിയപ്പെടുന്നത്. അവിടെ 39 കോളേജുകളിൽ 38 എസ് എഫ് ഐ ജയിച്ചു. അതിൽ തന്നെ 23 എസ് എഫ് ഐ എതിരില്ലാതെ ജയിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോട്ടയത്തു നിന്നും കെ എസ് യു ഇല്ലേ? ഇടുക്കിയിലേക്ക്, ധീരജിൻ്റെ കൊലപാതകം ഉയർന്ന ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഉൾപ്പെടുന്ന ജില്ല, അവിടെയും 27 കോളേജുകളിൽ 24 എസ് എഫ് ഐ ആണ് ജയിച്ചത്. 3 മാത്രം കെ എസ് യുവിന് ജയിക്കാൻ സാധിച്ചു. പത്തനംതിട്ടയിൽ 18-ൽ 17 കോളേജുകളും എസ് എഫ് ഐ ജയിച്ചു. പ്രധാനപ്പെട്ട കോളേജുകളൊക്കെ, ഇലന്തൂർ പോലെയുള്ള ഒരു ചെറിയ കോളേജിലാണ് കെ എസ് യു ജയിച്ചത്. അപ്പോൾ സമ്പൂർണ്ണ ആധിപത്യം. പത്തനംതിട്ടയിൽ കെ എസ് യു ഇല്ല, കോട്ടയത്ത് കെ എസ് യു ഇല്ല, ഇടുക്കിയിൽ കെ എസ് യു ഇല്ല, എറണാകുളത്ത് കെ എസ് യു ഇല്ല. എറണാകുളം ജില്ലയിലും 18 കോളേജുകളിൽ എതിരില്ലാതെയായിരുന്നു എസ് എഫ് ഐയുടെ ജയം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇവിടെ കൊമ്പ് കുലുക്കി നടക്കുകയാണ്. ഞങ്ങൾ കുറ്റി പറഞ്ഞെറിഞ്ഞുകളയുമെന്ന് നിരന്തരമായി വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ പുതുതലമുറ അതിനോടൊന്നും ചേർന്ന് നിൽക്കുന്നില്ല.